ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈ മാറ്റെക്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എന്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യാതോടൊപ്പം എന്റെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പം മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അപ്പം മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പം പ്ലസ് ടു മാത്സിന്റെ തേർഡ് വീഡിയോ ആണിത്. അപ്പോൾ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവര് എത്രയും പെട്ടെന്ന് അത് പോയി കാണാം. അതുപോലെ ടെൻത്ത് മാത്സിന്റെ വീഡിയോസും അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതും പോയി കാണാം. ഓക്കെ, അപ്പൊ ടെൻത്ത് മാത്സിന്റെ ബാക്കി വീഡിയോസ് നെക്സ്റ്റ് വീക്കിലായിരിക്കും മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഈ വീക്ക് ഫുള്ള് പ്ലസ് ടു മാത്സ് ആയിരിക്കും. അപ്പൊ ഇന്നലെ നമ്മൾ ചെയ്ത പ്രോബ്ലംസിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ദ പോയിന്റ്സ് വെയർ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈസ് കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്കൊരു പോയിന്റ് ഒന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ, അറ്റ് എക്സ് ഈക്വൽ ടു വൺ എന്നിങ്ങനെയൊക്കെ തരാറുണ്ട്. ഇവിടെ നമുക്കൊരു പോയിന്റ് ഒന്നും തന്നിട്ടില്ല, വെറുതെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ കണ്ടിന്യൂസ് ആണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ലെറ്റ് സീനെ ഒരു റിയൽ നമ്പർ ആക്കി എടുക്കുക. ലെറ്റ് സി ബി എ റിയൽ നമ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി എന്ത് വരും? അപ്പൊ ആ പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ എന്താക്കിയെടുത്തു, സി എന്നെടുത്തു. അപ്പൊ എഫ് ഓഫ് സി എന്ത് ചെയ്യും? എഫ് ഓഫ് സി എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ആണ്. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? കെ എന്ന് വരും. കാരണം എന്താ? ഇവിടെ എക്സ് മാറി സി വന്നു. അപ്പൊ ഫംഗ്ഷനിലെ എക്സ് ഉണ്ടെങ്കിൽ എക്സ് മാറി സി വരും. ഇവിടെ എക്സ് ഉണ്ടോ? ഇല്ല. സോ കെ എന്ന് തന്നെ വന്നു. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കോമൺ ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താണ്? ഇവിടെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേറെ ഫംഗ്ഷൻസ് തന്നിട്ടില്ല. സോ ഒരുമിച്ച് ചെയ്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? കെ ആണ്. എക്സിന്റെ വാല്യൂ സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഫംഗ്ഷനിൽ ഇല്ല. സോ ആൻസർ എന്ത് തന്നെ വരും? കെ എന്ന് വരും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. സോ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. സി ഏതെടുത്താലും, സി ഒരു റിയൽ നമ്പറിലെ ഏതെടുത്താലും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, prove that identity function on real numbers given by f of x equal to x is continuous at every real number. പനി മുന്നേയിട്ട് ഇവിടുത്തെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. എഫ് ഓഫ് എക്സിന്റെ ഇപ്പൊ ഇങ്ങനെയല്ല നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഏത് വാല്യൂ എടുത്താലും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതിന്റെ ഗ്രാഫ്. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാലോ, സീറോയില് സീറോ തന്നെ, വണ്ണില് വണ്ണ് വരും, ടൂവില് ഫോർ വരും, മൈനസ് വണ്ണിൽ എന്ത് വരും? മൈനസ് വൺ വരും. മൈനസ് ടൂവില്, സോറി, ഇവിടെ വണ്ണില് വണ്ണും ടൂവില് ടൂവും തന്നെ വരും. മൈനസ് വണ്ണില് മൈനസ് വണ്ണും മൈനസ് ടൂവില് മൈനസ് ടൂ തന്നെ വരും. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഗ്രാഫ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ, അതൊന്നും ഇപ്പൊ ആവശ്യമില്ല. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നമുക്ക് കാണണം. അപ്പൊ അവിടെ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് തരാത്തതുകൊണ്ട് നമ്മൾ ലെറ്റ് സി ബി എ റിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എഫ് ഓഫ് സി എന്ത് വരും? എഫ് ഓഫ് സി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് മാറി സി വന്നു. അപ്പൊ ഇവിടെ എക്സ് മാറി എന്ത് വരും? സി വരും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ആണ്. എക്സിന്റെ വാല്യൂ സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും ആൻസർ? സി എന്ന് വരും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. സോ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. നമുക്ക് നമ്മൾ മോഡ് എക്സ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് അവിടെ എന്ത് ഒരു പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയിന്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? അറ്റേ പർട്ടിക്കുലർ പോയിന്റ് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ലെറ്റ് സി ബി എ റിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് എടുക്കും. അതായത് എക്സിന് പർട്ടിക്കുലർ പോയിന്റ് ഏതായിട്ട് എടുക്കും? സി ആയിട്ട് എടുക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്താന്ന് എഴുതണം അല്ലേ. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് മോഡ് എക്സ് ഈക്വൽ ടു പ്ലസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ സീറോ. അപ്പൊ ലിമിറ്റ്, സോറി, ലെറ്റ് സി ബി എ റിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് എടുത്തു. ദെൻ എന്ത് ചെയ്യണം? എഫ് ഓഫ് സി, എഫ് ഓഫ് സി എന്താണ്? മോഡ് സി. അപ്പൊ ലെറ്റ് സി ബി എ റിയൽ നമ്പർ എന്ന് പറഞ്ഞെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, മൂന്ന് കേസ് ആയിട്ടാണ് ചെയ്യുന്നത്. മൂന്ന് കേസ് ആയിട്ട് നമുക്ക് ഓൾറെഡി അറിയാം ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒന്നോടെ എടുത്ത് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെയ്ത ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഒന്നോടെ ചെയ്യാത്തതാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഫസ്റ്റ് അത് എഴുതുക. ദൻ
ദെൻ കേസ് വൺ കേസ് ടു കേസ് ത്രീ എന്ന് പറഞ്ഞാൽ കേസ് വൺ എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ ലെസ് ദാൻ സീറോ വരുന്നത്, കേസ് ടു എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ വരുന്നത്. അപ്പൊ ഫസ്റ്റ് കേസ് സി ലെസ് ദാൻ സീറോ ആണ്, അവിടെ നമ്മൾ എഫ് ഓഫ് സി എത്രയാ നോക്കുക. എഫ് ഓഫ് സി എന്താണ്? സി ലെസ് ദാൻ സീറോ ആണെങ്കിൽ മൈനസ് എക്സ് അല്ലേ ഫംഗ്ഷൻ, സോ എന്ത് വരും? മൈനസ് സി എന്ന് വരും. ഓക്കെ, ഇനി എന്താണ് ലിമിറ്റ്? എക്സ് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ അല്ല, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി. സിയുടെ വാല്യൂ ലെസ് ദാൻ സീറോ അല്ലേ, അപ്പൊ ഏതായിരിക്കും ഫംഗ്ഷൻ? മൈനസ് എക്സ്. ആൻസർ എന്തുവരും? മൈനസ് സി. ഇത് രണ്ടും ഈക്വൽ ആണ്, സോ ഫംഗ്ഷൻ അതിൽ ഈ ഒരു കേസിൽ കണ്ടിന്യൂസ് ആണ്. ഓരോ കേസിൽ സെപ്പറേറ്റ് ആയിട്ടാണ് നോക്കുന്നത്. സി ഗ്രേറ്റർ ദാൻ സീറോ, സി ഗ്രേറ്റർ ദാൻ സീറോ വരുമ്പോൾ എഫ് ഓഫ് സി എന്തുവരും? പ്ലസ് എക്സ് ആണ്, സോ സി എന്ന് വരും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് അവിടെ എന്തുവരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, എക്സ് സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണ്, അപ്പൊ ഫംഗ്ഷൻ ഏതാണ്? എക്സ് ആണ്. ആൻസർ എന്തുവരും? സി. ഇത് രണ്ടും ഈക്വൽ ആണ്, സോ ഈ കേസിലും കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ മൂന്ന് കേസിലും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഫംഗ്ഷൻ എങ്ങനെയാണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ പ്ലസ് ടു സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.